Hi friends, നമുക്കറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പല ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പല പല പേരുകളിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇത്തരത്തിൽ ഈ അടുത്തായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള പല ഇലക്ട്രിക് ബ്രാൻഡുകളുടെയും ഷോറൂംസ് പൂട്ടി പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. ഇപ്പം പലയിടത്തായിട്ടും ഇപ്പൊ ഒക്കിനവന്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു, മാനന്തവാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതവിടെ കാണുന്നില്ല. അതവിടെ നിന്ന് മാറിയതാണോ, അത് പൂട്ടിപ്പോയതാണോ, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇനിയിപ്പം മുമ്പ് അവിടെ നിന്ന് വണ്ടി എടുത്ത ആളുകൾക്ക് അതൊരു പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ പല ബ്രാൻഡുകൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ബെൻലിങ്ങിന്റെ ഒരാള് കോഴിക്കോട് ഡീലറാണെന്ന് പറഞ്ഞിട്ട് ഒരാള് ഒരു വലിയൊരു പാരഗ്രാഫായിട്ട് ഒരു കമന്റ് കേട്ടിട്ടുണ്ട്. അത് വണ്ടി എടുക്കരുത്, ഇനി ഇപ്പം ഒരു ബാറ്ററി കമ്പനിയുമായിട്ട് അവർ സർവീസ് കറക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോറൂം ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. മിക്ക ഷോറൂംസും ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമന്റ് ഞാൻ സൈഡിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ പല പല ഷോറൂംസും ഇത് പൂട്ടി പോകുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഒക്കിനവന്റെ പല ഷോറൂമുകളും പൂട്ടിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല പല ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് ആയിട്ടുള്ള ഓല ഏതർ, അതേപോലെ തന്നെ ബജാജ് ചേതക്, TVS ഐക്യൂബ്, അങ്ങനെയുള്ള ബ്രാൻഡുകളല്ലാതെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന പല ബ്രാൻഡുകളും അങ്ങനെ അത് ഷോറൂം പൂട്ടി പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഷോറൂം ഉണ്ടായിരുന്നു, അതും പൂട്ടേണ്ട അവസ്ഥയിൽ നിൽക്കുവാൻ ഒരു ഡീലർ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് വെച്ചാൽ പിന്നെ ബാറ്ററീൻ്റെ ഇഷ്യൂസ് ആണ്, അതേപോലെ തന്നെ സർവീസ് സ്പെയർ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം പല കസ്റ്റമേഴ്സും കംപ്ലൈൻ്റ് ആയി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം സ്പെയർ അവർ എടുത്ത് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് വരാനുള്ള വലിയ ഡിലേ, അതുപോലെ തന്നെ ചിലത് കിട്ടാത്തൊരവസ്ഥയും വരും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഇവർ ചീത്ത വിളി കേൾക്കുന്നതായിട്ടുള്ള അവസ്ഥ പലതും വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെ പല അങ്ങനെ നിരന്തരമായിട്ട് വരുന്ന അവസ്ഥയിൽ ഇവർ അത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ പെട്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും. അപ്പൊ ഇവർ ഈ വണ്ടി എടുത്ത് പുതിയതായിട്ട് അറിയുക, പഴയ ആളുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഓടി ആ ഒരു വണ്ടി കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോൾ പെട്രോൾ പൈസ മുതലായ ആളുകളായിരിക്കും. അതേസമയം പുതിയതായിട്ട് എടുത്ത ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അതിന്റെ പെട്രോളിന്റെ ആ ഒരു കോസ്റ്റ് മുതലായിട്ടുണ്ടാവില്ല, പുതിയതായിട്ട് വണ്ടി എടുത്ത് പോയ ആളുകൾ. അപ്പൊ ഇതൊന്നും അറിയാതെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പൊക്കെ എടുത്ത ആളുകൾ അവര് ഇതുപോലെ എന്തെങ്കിലും ബൈ ചാൻസിൽ കംപ്ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഷോറൂമിൽ ചെല്ലുന്ന സമയത്ത് ആ ഒരു ഷോറൂം അവിടെ കാണാതെ വരികയും, അല്ലെങ്കിൽ ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ മെയിനായിട്ടും ഇതിന്റെ സ്പെയർ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു ഡീലറുണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പം അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അവർക്ക്. ഇപ്പം ലീഗലായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനായിട്ടുള്ള എന്തെങ്കിലും പഴുതുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പം അതും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ മെയിനായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പുതിയ ബ്രാൻഡുകൾ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുക. പിന്നീട് എന്തെങ്കിലും കൂട്ടിപ്പോകുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ള രീതിയിൽ സംസാരിച്ച ശേഷം മാത്രം എടുക്കാനായിട്ട് നിൽക്കുക. അല്ലാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടുപോകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ കുറേ ആളുകൾ നമ്മുടെ ഇത് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വണ്ടി എടുത്തിട്ട് സ്പെയർ കിട്ടുന്നില്ല, വണ്ടി ഇപ്പം കട്ടപ്പുറത്ത് എടുക്കാണ്, പെട്രോൾ വണ്ടി ഉണ്ടോണ്ട് നമ്മൾ കഴിച്ചിലായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ അതും വെച്ചിട്ട് പിന്നെ ഓടി നടക്കുമല്ലാണ്ട് വേറെ രക്ഷയില്ല എന്നുള്ള കുറേ പേര് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ബ്രാൻഡിനും അടച്ചു പറയുന്നില്ല, ചില ബ്രാൻഡുകൾ ഇപ്പോഴും സ്പെയർ കറക്റ്റായിട്ടും സർവീസ് കറക്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പം അങ്ങനത്തെ ബ്രാൻഡുകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം പുതിയതായിട്ട് വന്നിരിക്കുന്ന പിന്നെ കൂടുതൽ ആളുകൾക്കും ഇത് ഈ ഒരു പ്രശ്നമാണുള്ളത്. അതായത് സ്പെയർ പാർട്സ് കറക്റ്റ് കൊടുക്കുന്നില്ല, സർവീസ് കറക്റ്റ് കൊടുക്കുന്നില്ല, അങ്ങനത്തെ പല ഇഷ്യൂസും വരുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഇങ്ങനൊരു സംഭവം ഇങ്ങനെ കുറെ ആയിട്ട് കണ്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം വണ്ടി പുതിയതായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.